രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് നല്ല അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അതായത് നമ്മൾ ഇന്നലെ അവിടെ ഒരു പബ്ബ് കാണിച്ചില്ലേ, ആ പബ്ബിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും നമ്മുടെ മൗണ്ട് റോപ്പേവ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ തൊട്ടടുത്താന്ന് തോന്നും. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ ചെല്ലുവാനാണ് ഇവിടുന്ന് എടുക്കുന്ന ടൈം. എനിവേ നമുക്കപ്പം ഇനി നമ്മുടെ മൗണ്ട് റോപ്പേവിലേക്ക് പോവാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? കിക്കു ഓക്കെ ആണോ? പോവാമല്ലേ? ഓക്കെ. എന്നാ ക്യാമറ അത് നീ നീ ഓടിക്കണോ? അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അങ്ങനെ നമ്മള് ഒഹക്കുവിനെയുടെ വീട് പറയുകയാണ്. എനിക്ക് ഈ പബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, മുടൻ കൊണ്ടുള്ള പബ്. വേനൽക്കാലത്ത് വന്ന പോലെ അടിപൊളി വെതറാണ്. ഞങ്ങള് ഡ്രൈവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയതാ. പക്ഷെ ഇവിടെ ഉള്ള കാഴ്ച നോക്കി, ആടും മലയും നല്ല കോമ്പിനേഷൻ. അടിച്ച് പൊളിച്ച് മിന്നിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചിപ്സൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അടി തുടങ്ങി. ഞാനൊരു വീഡിയോക്കകത്ത് കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ഈ മൗണ്ട് റോപ്പേവിന്റെ അങ്ങേ സൈഡ് ഉണ്ടല്ലോ, ആ ഭാഗം വേറൊരു രീതിയിലുള്ള ഒരു ടെറൈനാന്ന് പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് ആ ഭാഗം ഒന്ന് ചുറ്റിക്കറങ്ങി വരാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഇതിനെ ഈ മലയ്ക്ക് ചുറ്റും കറങ്ങി വരുന്നതിന് എനിക്ക് തോന്നുന്നു 100-200 കിലോമീറ്ററോളം വരുമെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയും പോകണ്ട, നമുക്ക് കുറച്ച് ദൂരം ചെന്നിട്ട് നമുക്ക് ഇതിന്റെ ആ സൈഡ് എങ്ങനെയാണെന്നുള്ളത് കൂടെ കണ്ടിട്ട് തിരിച്ച് റോപ്പേവിന്റെ ചോട്ടില് ചെല്ലാം. ഭംഗി ഒന്ന് നോക്കി. ഇവിടെ ക്യാരറ്റ് പിന്നെ തീറ്റ കഴിഞ്ഞില്ലേ, കുറെ നേരമായിട്ട് കറ 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 എന്ന് സൗണ്ട് കേൾക്കാം. സീറ്റ് കൊച്ചു പോലീസ് സ്റ്റേഷൻ. ഇവിടുന്ന് റൈറ്റ് പോയാൽ തോമസ് നോർത്ത്, ലെഫ്റ്റ് പോയാൽ ടോപ്പ്. നമുക്ക് ലെഫ്റ്റിൽ കാണിച്ചാൽ സൂര്യൻ അഭിമുഖമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കണ്ണ കൈമാറട്ടെ. ഭയങ്കര വെയിൽ അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യുന്നത് ടോപ്പ് നോക്കി വിട്ടല്ലോ. നല്ല വെതറാ, അതുകൊണ്ട് പറഞ്ഞേ. ഇനി ഇതുപോലെ ടെന്നു നമുക്ക് ടോപ്പോ വേണം. പോ ടോപ്പോ അന്ന് വെച്ചൊരു സ്ഥല അത്രേ ഉള്ളു. മഞ്ഞുമല ഇല്ല, നമുക്ക് നേരെ ടോപ്പ് പോവാം. മഞ്ഞുമല പോയിട്ടാണോ പോകുന്നത്? ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ കണ്ട ഒരു ഭൂപ്രകൃതിയല്ല, പച്ചപ്പ് കംപ്ലീറ്റ് മാറി ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഒരു പ്രദേശത്തേക്ക് എത്തി. ന്യൂസിലൻഡിൽ വന്നിട്ട് പച്ചപ്പില്ലാത്തൊരു പ്രദേശം കടന്ന് ആദ്യമായിട്ടോ കേട്ടോ അല്ലേ. ഇതെനിക്ക് തോന്നുന്നത് തണുപ്പിന്റെ കാടിനിങ്ങോട്ട് എത്രയും കരിഞ്ഞു പോയിരിക്കുന്നതാണ് എനിക്ക് തോന്നേ. ഏതായാലും ഞാനൊന്ന് ഗൂഗിൾ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിനെ പറ്റി. ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അതായത് ഇവിടെ വിന്റർ ആകുമ്പോഴത്തേക്കും അതികഠിനമായിട്ടുള്ള ശീതക്കാറ്റ് വീശും. അപ്പൊ അതുമൂലമാണ് ഈ പുല്ലെല്ലാം കരിഞ്ഞിരിക്കുന്നത്. അതാണ് കാര്യം. ഹിമാലയൻ ട്രിപ്പിലൊക്കെ കാണാറില്ലേ ചില വീഡിയോകളില്, അതുപോലത്തെ സ്ഥലം കേട്ടോ ശരിക്കും. ലേ ലഡാക്ക് ഒക്കെ ഇതേപോലത്തെ ഭൂപ്രകൃതി എന്നാ പറഞ്ഞു കേട്ടത്. വാ, ആ മഞ്ഞുമല ഇങ്ങനെ തലയുയർത്തി നിക്കുന്നതാണ് എന്നാ ഭംഗിയായി.
അതെ, ഇവിടെ നമുക്ക് ടു ലൈൻ ഉണ്ട്, നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ. പൊട്ടേ 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 പൊട്ടേ, വെരി ഗുഡ്, ഗുഡ് ജോബ്. അപ്പല്ല അതിന്റെ ആ ഭാവം കണ്ടോ, വിശാലമായിട്ട് പരന്നു കിടക്കുന്ന പൂപ്പുവശത്ത്. വിദൂരതയിൽ മലനിരകൾ കാണാം, ഉണങ്ങി വരണ്ട മലനിരകൾ. എന്റെ അമ്മയെ, ആ പോസ്റ്റിന്റെ മുകളിൽ ആളെ കണ്ടോ, ആ ടവറിന്റെ മുകളില്. ഇതിന്റെ ഹൈറ്റ് നോക്കണം, എന്റെ ദൈവം. ഇത് അയാളെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഈ സ്ഥലം ഒന്ന് നോക്കിക്ക്, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. വാ, നമ്മളെ പോലെ തന്നെ ഫ്രണ്ടിൽ വേറൊരു വണ്ടിയും നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുക. ഈ പുല്ലിന്റെ ഒക്കെ അവസ്ഥ നോക്കിക്ക്, ഉണങ്ങി വട്ട് കടിച്ചിരിക്കുക, ഇത് പൊടിഞ്ഞു പോണു. എന്നാ അപ്പൊ ഇവിടത്തെ ഒക്കെ തണുപ്പ്. ഇത് കണ്ടോ, ഇവിടെ എങ്ങും ഒരു പച്ചപ്പ് എന്ന് പറഞ്ഞ സംഗതി കാണാനില്ല. അപ്പൊ നമ്മള് വയറു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10-45 കിലോമീറ്ററോളം ഇതിലെ ഓടിച്ചു പോന്നു. ഇനിയിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി ഈ മല മുഴുവൻ ചുറ്റിക്കറങ്ങി ഇതിന്റെ ബേസ് ക്യാമ്പിൽ എത്തണം എന്നുണ്ടെങ്കിൽ 100 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്, 140 or 150 kilometers ആണ് കാണിക്കുന്നത്. അപ്പൊ അതിലും ഭേദം, നമ്മള് വന്ന വഴി തന്നെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അത്രയും ദൂരം വരികയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇനി വയോരു ഒഹ്കോന വഴി മൗണ്ട് റോപ്പ് ബേസ് ക്യാമ്പിൽ എത്താൻ പറ്റും. ഇത്രയും നേരം നമ്മളൊരു ഡ്രൈ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പച്ചപ്പ് കാണുമ്പോൾ ഒരു മനസ്സിനും കണ്ണിനും ഒരു കുളിർമ. അങ്ങനെ നമ്മൾ വീണ്ടും വയോരുവിലെത്തി. ഇവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ച് നമുക്ക് അത്യാവശ്യം ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ട ഫുഡൊക്കെ മേടിച്ചിട്ട് നമുക്ക് റൂവാപ്പുവിലിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പോകാം. ഒരു ഷോർട്ട് ബ്രേക്ക്. ഞങ്ങളവിടെ പമ്പിൽ കയറിയപ്പോൾ കുറച്ച് സാൻഡ്വിച്ചൊക്കെ മേടിച്ചു, പിള്ളേരപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പം റൂവാപ്പുവിൻ്റെ താഴ്വാരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് 43 kilometers ഉണ്ട്. ആ കാണിച്ചിരിക്കുന്നത് വളരെ അടുത്താണ് തോന്നുന്നെങ്കിലും ഇനി 43 kilometers ഉണ്ട്, അതായത് 35 minutes ഉണ്ട്. ചെന്നല്ലേ, അപ്പൊ അതിന്റെ ഹൈറ്റ് തന്നെ ആയിരിക്കും. എന്ന ബ്യൂട്ടിഫുൾ ആണ്. ഐസ് എങ്ങനെയുണ്ട്? അതെന്നാ താഴെ കിടക്കണേ. ഇത് സ്നോ അല്ല ശരിക്കും, ഐസായി പോയി. ബ്യൂട്ടിഫുൾ സ്ഥലം അല്ലേ.
தெரிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. ഫൈനലി നമ്മൾ അങ്ങനെ മൗണ്ട് റോപ്പോവിന്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 2800 meters ഉയരത്തിൽ, എന്ന് വെച്ചാൽ 3 kilometers ഉയരത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. വാ, എന്നെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ മേടിച്ചിട്ട് നന്നായില്ലേ? നടക്കുന്നുണ്ടോ? എന്നിട്ട് അയാളുടെ ആ ദൃഢനിശ്ചി ഒന്ന് ആലോചിക്കും. നമ്മളാണെങ്കിൽ ചിന്തിക്കു പോലും ചെയ്യും. നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, കാണിച്ചുതരാം. നമ്മൾ ഈ ഇരിക്കുന്ന ബിൽഡിങ്ങില്ലേ, എവിടെയാന്ന് നോക്കി, കൽക്കൂട്ടത്തിന്റെ മുകളിലാണ്. പക്ഷെ അവിടെ നിന്നുള്ള താഴ്ച നോക്കി, നമ്മൾ ഏകദേശം ഒരു 2 hours ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. അതുപോലത്തെ തണുപ്പാണ്. സ്നോഫോൾ ഇല്ലായിരുന്നുകൊണ്ട് തന്നെ നല്ല ഫ്രീസിംഗ് ആണ്. ഒപ്പം ഭയങ്കരമായ കാറ്റും കൂടി ഇങ്ങ് വരുമ്പോഴത്തേക്കും തണുപ്പ് ഇരട്ടിയാകുന്ന ഒരു ഫീലാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അപ്പോൾ തന്നെ അകത്ത് കയറി, ഇവിടെ കഫറ്റീരിയ ഉണ്ട്, അവിടെ പോയി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് ചെറിയ ചൂട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഏറ്റവും അവസാനമായിട്ട് മൗണ്ട് റൂപ്പേ ഒന്ന് താഴേക്ക് ഇറങ്ങിയത് ഞങ്ങളാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നേരത്തെ ഇരുട്ട് വീഴും. അതുകൊണ്ട് 4 വരെ മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് അനുവാദമുള്ളൂ. നല്ല ചോദ്യം കേട്ടോ. താഴ്ച നോക്കി, അത് കല്ല് പാറ തന്നെ. പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ എവിടെയെങ്കിലും പോന്നാ രാവിലെ
നമുക്ക് ഒരു മണിക്ക് എത്തേണ്ട സ്ഥലമാണ്. ഈ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് എത്തിയ പ്രയത്നം. ഞങ്ങളിവിടെ 11 മണിക്ക് എത്തണമെന്ന് വിചാരിച്ചാണ് ഇന്നലെ. ഇന്നലെ ഞങ്ങൾ ഈവനിങ്ങിൽ ഇവിടെ അടുത്ത് സ്റ്റേ ചെയ്തിരുന്ന രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും ഇവിടെ കയറാന്ന് വിചാരിച്ച. പക്ഷെ ഞങ്ങൾ എല്ലാ ഫോട്ടോയും പിടിയും എല്ലാം എടുത്തെടുത്ത് ഇവിടെ വന്നപ്പോഴേക്കും 2:30 ആയി. അതൊക്കെ വീടുകളെന്നപ്പോ ഇതൊക്കെ ഇത് സംഭവം ഞാൻ ഗൂഗിൾ നോക്കി. അതായത് ഹട്ടുകളാണ്, വുഡൻ ഹട്ടുകൾ. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. നൈറ്റ് സ്റ്റേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര അനുഭവമായിരിക്കും. കുറച്ച് അഡ്വഞ്ചറസാണ്, അത്യാവശ്യം നല്ല തണുപ്പും, പിന്നെ ഇവിടെ ട്രക്കിംഗ് ഒക്കെ നടത്തി വേണം ഇവിടെ എത്താനായിട്ട്. കൊണ്ടുള്ള സർവീസ് 4 മണി വരെ ഉള്ളു. 4 മണിയായി. ഓൾമോസ്റ്റ് ആളുകളെല്ലാം തന്നെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. ഇന്നൊരു ഇടദിവസം ആയതുകൊണ്ട് എക്സ്പെഡിഷന് വേണ്ടി വന്നവരെയാണ് കൂടുതലും കാണുന്നത്. എന്തായാലും എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവിടെ സ്കീയിങ്ങിലൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, അവരും പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് ആളുകളെല്ലാം കാലി ചെയ്ത് തുടങ്ങി. ഒരു രക്ഷയില്ലാത്തതാണ്. അപ്പോൾ ഏട്ടൻ നിന്ന് നിനക്ക് തണക്കലല്ലേടാ, കള്ള ഗ്ലൗസ് ഇട്ടേക്കുവല്ലേ? അമ്മയുടെ ഗ്ലൗസാ? എന്നെ എടുക്കുക. സ്നോ മാൻ ഉണ്ടാക്കുവാണോ? ആണോ? ശരി. അപ്പം ഇപ്പം എന്നാ പണി? ആ സ്നോയിന് ഉരുക്കാൻ പോകണോ? ആ നിസാര ബുദ്ധിയല്ല. ഇനി ഞങ്ങൾ മാത്രമുള്ളത്, പിന്നെ ഒരു 2-3 വണ്ടി കിടക്കുന്നു. എനിക്കൊന്ന് സ്റ്റാഫിൻ്റെ വല്ലതായിരിക്കും കേട്ടോ. ഇവിടെ വേറെ മനുഷ്യനൊന്നും അധികമില്ല. ഞാനിപ്പോൾ ഇവിടെ നല്ല കുറച്ച് ടൈം ലാപ്സ് പറ്റിയ സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ടൈം ലാപ്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിതിൻ്റെ കൂടെ അത് വിടാം. നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടുന്ന് കുറേ മേഘങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ്. ഒപ്പം നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ. അപ്പോൾ അതിനെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ടൈം ലാപ്സ് എടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. രാവിലെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ പോകുന്നതിന് പറയാനായിട്ട് ഇനി ലേക്ക് ടോപ്പോയും കൂടി ഒന്ന് പോകാമെന്ന് പറഞ്ഞതാണ്. ടോപ്പോ ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ ഒരു തടാകമാണ് ടോപ്പോ, ലേക്ക് ടോപ്പോ. ഒരു നല്ലൊരു ടൗൺ കൂടിയാണ്. അവിടെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത് കൺഫർമേഷൻ കിട്ടി. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് മൗണ്ട് ടോപ്പോയിൽ നിന്ന് നേരെ ലേക്ക് ടോപ്പോയിലേക്ക്. വാവ്.